എപ്പിസോഡ് തുടങ്ങുന്നതിനെ നമ്മുടെ ഷിയാനെ കാണിച്ചുകൊണ്ടാണ്. അവളാണെങ്കിൽ അവിടെ അവളുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവളുടെ അമ്മ അങ്ങ് കയറി വരും. ഇത് കാണുന്നത് നമ്മുടെ ഷിയാനാണെങ്കിൽ വേഗം തന്നെ അവളുടെ ഫോൺ എടുത്ത് അങ്ങ് ഒളിപ്പിച്ച് വയ്ക്കും. പെട്ടെന്ന് അവളുടെ അമ്മ വന്നിട്ട് പറയും, വേഗം തന്നെ ഫോൺ പുറത്തോട്ടെടുക്ക്, ഞാൻ നിന്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്ന കണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. ഉടനെ തന്നെ അവളുടെ അമ്മ പറയും, നീ ഇപ്പോൾ പഠിത്തത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലാണ്ട് ഇങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നാൽ നിനക്കൊരിക്കലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ അവളുടെ അമ്മ വേഗം തന്നെ ഫോണ് വാങ്ങിയിട്ട് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷതിയുടെ ബർത്ത്ഡേ ആണ്. അവിടെയാണെങ്കിൽ സിക്കി അവളുടെ ബർത്ത്ഡേ നല്ലതുപോലെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷതിയുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അവിടെ വന്നിട്ട് അവളുടെ അടുത്ത് പറയും, നീ എന്തിനാ ഇവിടെ പാർട്ടി ആഘോഷിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വന്നൂടെ എന്ന്. സത്യത്തിൽ നമ്മുടെ ഷതിക്കാണെങ്കിൽ പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കി അവളുടെ കൂടെ ഇരിക്കുകയല്ലേ. സിക്കിക്ക് ഇത് കാണുന്നതും ഭയങ്കര ജലസാവും. അവനാണെങ്കിൽ ആ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയും, ഷതിക്ക് നിങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല, അവൾ എൻ്റെ കൂടെ നിൽക്കുന്നതേ ഉള്ളൂ എന്ന്. സത്യം തന്നെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നേ നമ്മുടെ ഷതിക്ക് ഭയങ്കര സന്തോഷം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്കിക്ക് ജലസായത് നമ്മുടെ ഷതിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ സിയുടെ മാത്സിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നതാണ്. അവൻ അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അവൻ്റെ സാർ അവന് വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഉടനെ തന്നെ സാർ ചോദിക്കും, നിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മളുടെ സിയുവെ അതെല്ലാം സൂപ്പർ ആയിരുന്നു എന്ന് പറയും. ഉടനെ തന്നെ സാർ ചോദിക്കും, കഴിഞ്ഞ ദിവസം നീ എവിടെയാ ആ ക്ലാസ് കട്ട് ചെയ്തിട്ട് ഇറങ്ങി ഓടിയത് എന്നാൽ നമ്മളുടെ സിയുവെ ആണെങ്കിൽ ഒന്നും തന്നെ പറയാൻ റെഡി ആയിരുന്നില്ല. അവനാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടി അങ്ങ് പോവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ ബുദ്ധി ചെറുക്കനില്ലേ, അവൻ വന്നിട്ട് ആ സാറിൻ്റെ അടുത്ത് പറയും, എനിക്കറിയാം സാർ സിയുവെ എവിടെയാ പോയത് എന്ന്. സത്യത്തിൽ നമ്മളുടെ സിയുവെക്ക് ആണെങ്കിൽ ഫോൺ കോൾ വന്നില്ലേ, ആ സമയത്ത് ആ ചെറുക്കനും തൊട്ടടുത്തുള്ള ബാത്റൂമിലായിട്ടുണ്ടായിരുന്നു. അവനതെല്ലാം കേട്ടായിരുന്നു. അവനങ്ങനെ സംഭവമെല്ലാം സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ ക്ലാസ് റൂമിൽ നടത്തിയ എക്സാമിൻ്റെ പേപ്പേഴ്സ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ഇവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ വിചാരിച്ചതുപോലെ തന്നെ 270 മാർക്കിൽ കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇവളുടെ സന്തോഷം കാണുന്നേ നമ്മുടെ സിയുവയ്ക്കും ഭയങ്കര സന്തോഷം. രണ്ടുപേരൂടെ അവിടോട്ട് ഇരുന്നിട്ട് നല്ലതുപോലെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. രണ്ടെണ്ണം നല്ലതുപോലെ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതിലെ അവരുടെ ക്ലാസ് ടീച്ചർ പോവും. അയാളാണെങ്കിൽ ഇവർ രണ്ടുപേരും ഇത്ര കൂട്ടായിട്ട് ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നത് കാണും. അയാൾക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഷിയാനെയാണെങ്കിൽ ക്ലാസ് ടീച്ചർ അയാളുടെ സീറ്റിലായിട്ട് വിളിക്കുന്നതാണ്. അവിടെ ഷിയാനെ കണ്ടിട്ട് അയാൾ പറയും, എന്തായിരുന്നാലും ഈ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിച്ചതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ഓവറാളുള്ള പെർഫോമൻസ് അത്ര നല്ലതൊന്നുമല്ല, നിനക്ക് നല്ല മാർക്ക് കുറവുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഉടനെ നിന്റെ സീറ്റ് ചേഞ്ച് ആക്കണം എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഷിയാൻ പറയും, സാർ ഞാൻ അടുത്ത എക്സാമിന് നല്ലതുപോലെ മാർക്ക് സ്കോർ ചെയ്തോളാം, അടുത്ത എക്സാമിന് എനിക്ക് നല്ല മാർക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സീറ്റ് ചേഞ്ച് ആവും എന്ന്. ഇത് കേൾക്കുന്നതും സാർ അതങ്ങ് സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിയാനാണെങ്കിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ഷതിയുടെ അടുത്ത് വന്ന് ഇക്കാര്യം പറയുന്നേ. ഉടനെ തന്നെ ഷതി പറയും, എനിക്ക് തോന്നുന്നത് ഏതോ ഒരു പെങ്കൊച്ച് നീയും സിയുവേയും ഭയങ്കര കൂട്ടാണ് എന്നുള്ള പേരിൽ സാറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തു എന്ന. അല്ലെങ്കിൽ സാർ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ ക്ലാസ് ഇരിക്കാൻ നേരത്ത് അവിടെയുള്ള വേറൊരു ചെറുക്കൻ വന്ന് ഷിയാൻ്റെ അടുത്ത് മാത്സിൻ്റെ ഒരു സംശയം ചോദിക്കുന്നേ. അവൻ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നേ പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയുവാണെങ്കിൽ അത് കണക്ക് കൂട്ട പോലും ചെയ്യാണ്ട് അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് തന്നെ ആ ചെറുക്കൻ ഭയങ്കര ഇമ്പ്രസ് ആവും. അവനാണെങ്കിൽ നമ്മുടെ സിയു എടുത്ത് പറയും, ഇനി മുതൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാം ആൻസർ പറഞ്ഞു തരുമോ എന്ന്. അപ്പം നമ്മളുടെ സിയുവെ പറയും, ഇനി മുതൽ നിനക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ എൻ്റെ അടുത്തോട്ട് വന്നാൽ മതി, അവളുടെ അടുത്തോട്ട് പോവണ്ട എന്ന്. ഇത് കേൾക്കുന്നേ ഷിയാന് ഭയങ്കര ചിരി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ അവക്കിവിടെ മനസ്സിലായി നമ്മളുടെ സിയുവേക്ക് ഇപ്പോൾ ജലസായിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെ കാണിച്ചത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ അടുത്ത ദിവസം നമ്മളുടെ സിയുവെ ഭയങ്കരമായിട്ട് തളർന്നിങ്ങനെ ഇരിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ സിക്കി വന്നിട്ട് പറയും, എടാ നീയും ഞങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ വാ, നിന്റെ പേര് ഞങ്ങൾ കോമ്പറ്റീഷനിൽ കൊടുത്തിട്ടുണ്ട് എന്ന്. ഇവിടെ നമ്മളുടെ സിയുവേക്ക് ആണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. എന്നാൽ അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ക്ലാസ്സിലായിട്ട് നമ്മളുടെ ഷതി ആണെങ്കിൽ ഷിയാൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നേ, അതായത് സിക്കിയുടെ ഗെയിമാണ്, എനിക്ക് അവനെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കി തരിക, അതിനകത്ത് അവൻ ഭയങ്കര സുന്ദരനാണ് എന്ന് എഴുതണം എന്ന്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ അവരുടെ ക്ലാസ്സിലുള്ള കുറേ പെൺപിള്ളേർ വന്നിട്ട് പറയും, എല്ലാവരും ഞങ്ങളെ കളിയാക്കുക, അതായത് നമ്മളുടെ കയ്യിൽ നമ്മുടെ ടീമിനെ ചിയറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട്. ഉടനെ തന്നെ ഷിയാൻ പറയും, എങ്കിൽ പിന്നെ ഞാൻ നിങ്ങൾക്കത് റെഡിയാക്കി തരാം എന്ന്. ഇവിടെ നമ്മളുടെ ഷിയാന് വലിയ ഐഡിയ ഒന്നുമില്ല, അതായത് നമ്മളുടെ സിയുവേയും ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അവസാനം എല്ലാവരും കൂടി പ്ലക്കാർഡൊക്കെ തയ്യാറാക്കിയിട്ട് നമ്മളുടെ ഷിയാനും അവളുടെ കയ്യിലായിട്ട് സിയുവേക്ക് വേണ്ടിയിട്ട് ഒരു പ്ലക്കാർഡ് തയ്യാറാക്കി വെക്കും. അങ്ങനെ വന്ന് ഗെയിം നോക്കുമ്പോൾ എന്തുവാ, നമ്മളുടെ സിയുവേക്ക് ഒട്ടും വയ്യാത്തോണ്ട് അവനാണെങ്കിൽ ഗെയിം കളിക്കാൻ ഇറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ
പിന്നെ അവരുടെ ടീമാണെങ്കിൽ നല്ലതുപോലെ പെർഫോം ചെയ്തൊന്നുമില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവരുടെ ക്ലാസ്സിലുള്ള പെൺകൊച്ചുങ്ങളെല്ലാം പ്ലക്കാർഡൊക്കെ ആയിട്ട് വന്ന് എല്ലാവരെയും ചെയറപ്പ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ നമ്മുടെ ഷിയാന്റെ കയ്യിൽ സിയുവയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലക്കാർഡാണ് ഇരിക്കുന്നത്. ഇത് കാണുന്നേയും സിയുവയ്ക്ക് അങ്ങോട്ട് സഹിക്കത്തില്ല. അവൻ വേഗം തന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. അവനങ്ങനെ വന്നിട്ട് ഒരുപാട് ഗോളൊക്കെ ചെയ്യും. അവസാനം അവരുടെ ടീം നല്ലതുപോലെ ജയിക്കുകയും ചെയ്യും. ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണ് അവിടെ ക്ലാസ്സിൽ നമ്മളുടെ സിയുവെ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിയാന് നല്ല സങ്കടത്തിലാണ്. അവള് വിചാരിക്കും അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടല്ലോ എന്ന്. പെട്ടെന്ന് തന്നെ അവിടെ ആയിട്ട് അവരുടെ ക്ലാസ് ടീച്ചർ വരും. എന്നിട്ട് പറയും, അതായത് നമ്മളുടെ സിയുവയ്ക്കാണ് മാത്സ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും അവനെ നല്ലതുപോലെ ചെറപ്പ് ചെയ്യും. സാർ അവിടെ നിന്ന് പോകുന്നതും ആ ബുജിയായിട്ടുള്ള കണ്ണാടി വെച്ചേർക്കാനില്ലേ, അവനാണെങ്കിൽ നമ്മളുടെ സിയുവിനെ നല്ലതുപോലെ കുറ്റം പറയാൻ തുടങ്ങും. അതായത് അവനാണെങ്കിൽ നല്ല ഫെയർ ആയിട്ടൊന്നും അല്ല ഗെയിം കളിച്ചത്, അവനാണെങ്കിൽ അവിടുത്തെ ആ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയൊക്കെ പോയായിരുന്നു. യഥാർത്ഥത്തിലുള്ള റൂൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരാളിനെ എക്സാം എഴുതാൻ സമ്മതിച്ചുകൂടാ. എന്നിട്ടും സിയുവെ അവൻ്റെ പവർ വെച്ചിട്ടാണ് ഈ എക്സാം എഴുതിയത് എന്നൊക്കെ അവൻ പറയും. പെട്ടെന്ന് തന്നെ പുറകിരിക്കുന്ന ചെറുക്കാൻ പറയും, അതായത് സിയുവെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ അതിനുള്ള പണിഷ്മെൻറ്റും കിട്ടിയെന്ന്. സത്യത്തിലൊക്കെ കേൾക്കുന്നേ നമ്മളുടെ ഷിയാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവൾ വേഗം തന്നെ ഈ കണ്ണാടിക്കാരനടുത്ത് പറയും, നിനക്ക് ഇത്രയ്ക്കും വലിയ പ്രശ്നമാണെങ്കിൽ നീ അത് ഡയറക്റ്റ് പോയി ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറ, എന്തിനാ നീ ഈ ടീച്ചേഴ്സിൻ്റെ ഒക്കെ പുറകെ ഇരുന്നിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത്, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ചൂടെ. ഇത് കേൾക്കുന്ന ആ കണ്ണാടിക്കാരൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നേരെ നമ്മളുടെ സിയുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവക്കറിയത്തില്ലല്ലോ സിയുവയ്ക്ക് എന്ത് പറ്റിയെന്ന്. അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ വീടിൻ്റെ പുറത്തായിട്ട് വന്നിട്ട് അവനെ നല്ലതുപോലെ വിളിക്കും. എന്നാരും തന്നെ വന്ന് ഡോറ് തുറക്കത്തില്ല. അവസാനം നമ്മളുടെ ഷിയാനാണെങ്കിൽ പുറത്തിറങ്ങി വന്ന് നോക്കുമ്പോൾ എന്തോ അവിടുത്തെ ജനലാണെങ്കിൽ ലൈറ്റ് കിടപ്പുണ്ട്. പെട്ടെന്ന് തന്നെ അവളൊരു കല്ലെടുത്ത് ആ ജനലായിട്ടും കയറിയും. അങ്ങനെ അവൻ്റെ ഗ്ലാസ് തന്നെ പൊട്ടിപ്പോവും. അങ്ങനെ പെട്ടെന്ന് നമ്മളുടെ സിയുവെ വന്ന് ഡോറ് തുറക്കും. അങ്ങനെ അവൾ അകത്ത് കയറും. അപ്പോഴാണ് അറിയുന്നത്, അതായത് സിയുവയ്ക്കാണെങ്കിൽ നല്ല പനിയായിരുന്നു, അതുകൊണ്ടാണ് അവൻ ഡോറ് തുറക്കാൻ വരാൻ ചെയ്യുന്നത്. അവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ സിയുവെ എടുത്ത് പറയും, നിനക്കാണ് മാത്സ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്, നിനക്ക് സന്തോഷമില്ലേ. എന്നാൽ നമ്മളുടെ സിയുവയ്ക്ക് അത് വലിയ ബാധിക്കുന്ന കാര്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമ്മളുടെ ഷിയാൻ അവൻ്റെ അടുത്ത് സോറി പറയും, എന്നെക്കാണവല്ലേ നീ ആ പണിഷ്മെൻ്റ് മൊത്തം വാങ്ങിച്ചത്. സാറിൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് അത്രയും വലിയ പണിഷ്മെൻറ്റ് കിട്ടിയാലും നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എന്നാൽ നമ്മളുടെ സിയുവയാണെങ്കിൽ പറയും, അതൊന്നും വലിയ കാര്യമില്ല എന്ന്. ഉടനെ എന്നെ ഷിയാൻ പറയും, നീ നിന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ചേ വരത്തുള്ളൂ, നീ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് വല്ല ഡിപ്രഷനും വരും. അപ്പോൾ നമ്മളുടെ സിയുവെ ചോദിക്കും, എനിക്ക് ഡിപ്രഷൻ വന്നാൽ നീ എന്ത് ചെയ്യുമെന്ന്. ഉടനെ എന്നെ നമ്മളുടെ ഷിയാൻ പറയും, അതായത് നിനക്ക് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിൻ്റെ കൂടെ നിൽക്കും, നിന്നെ ഞാൻ അൺകണ്ടീഷണലി സപ്പോർട്ട് ചെയ്യും. ഇത് കേൾക്കുന്നേ സിയുവെ പറയും, ഒന്ന് പോടി അവിടുന്ന്, നീ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അതൊന്നും നടക്കുമെന്ന് അറിയത്തില്ല. എങ്കിലും അവന് നല്ല സന്തോഷമുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ നമ്മളുടെ ഷിയാൻ ഇങ്ങനെ പറഞ്ഞേല്. അങ്ങനെ നമ്മളുടെ ഷിയാൻ നോക്കുമ്പോൾ അവൻ്റെ വീട്ടിലായിട്ട് അവൻ്റെ അമ്മയും ഇല്ല. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അവൾ അവനത് കോരിയൊക്കെ കൊടുക്കും. അവനത് നല്ല എൻജോയ് ചെയ്ത് കുടിക്കും. എന്നിട്ട് പറയും, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ഷിയാനാണെങ്കിൽ അവനെ കെയർ ചെയ്തിട്ട് അടുത്ത ദിവസം രാവിലെ അവന് വേണ്ടിയിട്ട് വീണ്ടും കഞ്ഞി ഉണ്ടാക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവളുടെ അനിയൻ വന്നിട്ട് അതെടുത്ത് ടേസ്റ്റ് ചെയ്യും. എന്നിട്ട് പറയും, അയ്യേ ഇത് കാശിന് കൊള്ളത്തില്ല എന്ന്. അതേസമയം തന്നെ അവളുടെ അമ്മയാണെങ്കിൽ നമ്മുടെ ഷിയാൻ്റെ റൂം വൃത്തിയാക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ കണ്ണിലായിട്ട് നമ്മുടെ ഷിയാൻ്റെ ഡയറി കാണും. അവരതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, അതായത് ഷിയാനാണെങ്കിൽ നമ്മളുടെ സിയുവിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന്. ഇത് വായിക്കുന്നേ അവർക്ക് ഭയങ്കര ദേഷ്യം വരും. അവർ വേഗം തന്നെ നമ്മളുടെ ഷിയാൻ്റെ അടുത്തായിട്ട് വന്നിട്ട് പറയും, നീ ഇതെന്ത് പണിയാണ് കാണിച്ചേക്കുന്നത്, ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്, പഠിക്കുന്ന സമയത്ത് നീ എന്തിനാ പ്രേമത്തിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഷിയാനങ്ങ് ഒരുമാതിരിയാവും. അവൾ വേഗം തന്നെ അവളുടെ അമ്മയുടെ കൈ ഇരിക്കുന്ന ഡയറിയിലെ അത് വാങ്ങിച്ച് ജനലിൽ കുടങ്ങ് വലിച്ചെറി. പെട്ടെന്ന് തന്നെ അവൾക്കാണെങ്കിൽ ഭയങ്കര സങ്കടം വന്നിട്ട് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എങ്ങ് പോവും. നമ്മളുടെ ഷിയാനാണെങ്കിൽ പുറത്ത് വന്നിട്ട് അവളുടെ ഡയറിയാണ് തപ്പി നോക്കുന്നത്. എന്നാൽ അവൾക്ക് അവിടെ എങ്ങും അത് കിട്ടത്തില്ല. അതേസമയം തന്നെ നമ്മളുടെ സിയുവെ അതിലെ നടന്നു വരും. അവൻ ചോദിക്കും, നീ ഇവിടെ എന്തുവാ നോക്കുന്നേ എന്ന്. അപ്പം നമ്മളുടെ ഷിയാൻ പറയും, ഞാൻ എൻ്റെ ഡയറിയാണ് നോക്കുന്നത്, എൻ്റെ അമ്മേനെ കാരണമാണ് ഞാൻ ആ ഡയറി പുറത്തെടുത്ത് എറിഞ്ഞത് എന്ന്. അവൾ നല്ല സങ്കടത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിയുവയും അവളുടെ ഡയറി നോക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോഴവൻ പറയും, അതായത് ഇപ്പം ഞാൻ കണ്ടായിരുന്നു, അതായത് വേസ്റ്റ് പറക്കാൻ വന്ന ആൾക്കാർ അങ്ങോട്ട് പോകുന്നേ എന്ന്. ഇവരങ്ങനെ അവരെയും തപ്പി നോക്കും. എന്നാൽ അവസാനം ഇവർക്ക് ആ ഡയറി ഒന്നും കിട്ടത്തില്ല. ഷിയാൻ നല്ല സങ്കടത്തിലായിരുന്നു. അപ്പോൾ അവൻ പറയും, നിനക്കിപ്പോൾ നിൻ്റെ വീട്ടിലോട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നീ എൻ്റെ വീട്ടിലോട്ട് വന്നോ, നമുക്ക് രണ്ടുപേർക്കും അവിടെ ഇരിക്കാം. അങ്ങനെ അവനാണെങ്കിൽ ഷിയാനെയും കൊണ്ട് അവൻ്റെ വീട്ടിലായിട്ട് വരും. അവനവിടെ എത്തുന്നതും നമ്മളുടെ ഷിയാന് വേണ്ടിയിട്ട് ഇൻസ്റ്റൻറ്റ് നൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവളത് കഴിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മളുടെ സിയുവെ അവളെ പറഞ്ഞ് മനസ്സിലാക്കും, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ കാര്യത്തിൽ ഭയങ്കര കെയറാണ്, അതുകൊണ്ട് ആ ആൻറ്റി അങ്ങനെയൊക്കെ നടക്കുന്നേ എന്ന്. എങ്കിലും നമ്മളുടെ ഷിയാൻ ഇപ്പോൾ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ പോകാനേ റെഡി ആയിരുന്നില്ല. അവൾ പറയും, എനിക്കിതൊന്നും കേൾക്കണ്ട എന്ന്. അവസാനം നമ്മളുടെ സി
ജിയോയാണെങ്കിൽ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ഉണ്ടാക്കിയ ഒരു റോബോട്ടിനെ എടുത്തുകൊണ്ട് വന്ന് ഇവക്ക് കൊടുക്കും. എന്നിട്ട് പറയും ഇത് ഡാൻസിങ് റോബോട്ടാണ്, ഇതിനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ സങ്കടമെല്ലാം മാറും എന്ന്. സത്യത്തിൽ ഷിയാൻ ഇത് കാണുന്നേ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, അവളാണെങ്കിൽ നല്ലതുപോലെ എൻജോയ് ചെയ്യും. അവസാനം നമ്മളുടെ സിയോയെ പറയും നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ നിന്റെ വീട്ടിലായിട്ട് കൊണ്ടുപോയി ആക്കാമെന്ന്. ഉടനെ തന്നെ നമ്മളുടെ ഷിയാൻ പറയും എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണ്ട, ഞാൻ ഇന്നത്തെ ദിവസം ഇവിടെ നിന്നോട്ടെ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിയോയെ ഭയങ്കരമായിട്ട് ഷോക്കായപ്പോൾ അവൻ അവളെ ഇങ്ങനെ തുറച്ചു നോക്കും. പിന്നീട് കാണിക്കുന്ന രണ്ടുപേരുടെ അവളുടെ വീട്ടിലായിട്ട് നടന്നു വരുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഷിയാൻ്റെ അമ്മ ഓൾറെഡി അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവസാനം നമ്മളുടെ ഷിയാനെ കാണുന്നേ അവളുടെ അമ്മ പറയും ഓഹോ നീ ഇപ്പോൾ ഭയങ്കര വലിയ കൊച്ചായാലോ, നിനക്കിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയൊക്കെ ഓടിപ്പോവാലോ. എന്നാൽ നമ്മളുടെ ഷിയാൻ അവളുടെ അമ്മയടുത്ത് ഒന്നും മിണ്ടാണ്ട് അകത്തോട്ട് കയറി അങ്ങ് പോകും. പെട്ടെന്ന് തന്നെ സിയോയാണെങ്കിൽ അവളുടെ അമ്മയടുത്ത് സംസാരിക്കാനായിട്ടിരുന്നു. ഉടനെ തന്നെ അവളുടെ അമ്മ ചോദിക്കും എടാ മോനെ എനിക്കൊരു ഡൗട്ടുണ്ട്, അവൾക്ക് ക്ലാസ്സിൽ ഏതെങ്കിലും ചെറുക്കനെ ഇഷ്ടമാണോ? അവളുടെ ഡയറിയിൽ ഞാൻ അങ്ങനെയൊക്കെ വായിച്ചത്. എന്നാൽ നമ്മളുടെ സിയോയെ പറയും ഇല്ല ആൻറ്റി എനിക്കതിനെ പറ്റിയൊന്നും അറിയത്തില്ല എന്ന്. സത്യത്തിൽ ആ ഡയറിക്കകത്താണെങ്കിൽ ആരാണ് ആള് എന്ന് അവളുടെ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല, പകരം അവൾക്കൊരു ഇഷ്ടമുണ്ടെന്ന് മാത്രമേ മനസ്സിലാവൂ. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഷിയാൻ്റെ വീട്ടിലായിട്ട് അവളുടെ അച്ഛൻ വരുന്നതാണ്. അച്ഛനാണെങ്കിൽ ഷിയാനെ ഇങ്ങനെ അപ്സെറ്റായിട്ട് കണ്ടിട്ട് അവളുടെ അമ്മയോട് ചോദിക്കും എന്തു ആ പ്രശ്നം എന്ന്. അപ്പോൾ അവളുടെ അമ്മ പറയും അതായത് ഞാനാണെങ്കിൽ അവളോടുള്ള ടെൻഷൻ കാരണം അവളുടെ ഡയറി എടുത്ത് വായിച്ചു എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അച്ഛനാണെങ്കിൽ അമ്മേനെ നല്ലതുപോലെ വഴക്ക് പറയും അവളുടെ പേഴ്സണൽ ലൈഫിനകത്ത് നീ എന്തിനാ അനാവശ്യമായിട്ട് തലയിടുന്നത്, അവളെ അവളുടെ പാട്ടിന് വിട്ടുകൂടെ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം ആണെങ്കിൽ എക്സാമിൻ്റെ റിസൾട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ ഷിയാനാണെങ്കിൽ വിചാരിച്ചതുപോലെ നല്ല മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല, അവളിപ്പോൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ബാഗും എല്ലാം എടുത്തിട്ട് നമ്മളുടെ ഷദ്ദിയിലെ അവളുടെ സീറ്റിലായിട്ട് എക്സ്ചേഞ്ച് ആവും. ഇത് കാണുന്നേയും സിയോയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല എന്താണെന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് ഇവൾ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഷദ്ദി ആണെങ്കിൽ ചോദിക്കും നീ എന്താ സിയോ അടുത്ത് ഒന്നും പറയാഞ്ഞ്, നിനക്ക് അവൻ്റെ അടുത്ത് പറയണ്ടേ, അവൻ അറിയണ്ടേ സത്യം എന്തുവാന്ന്. എന്നാൽ നമ്മളുടെ ഷിയാനാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അവസാനം അവളാണെങ്കിൽ ബ്രേക്ക് കിട്ടുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സിയോയെ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞു തരാൻ പറയും. അങ്ങനെ അവരാണെങ്കിൽ ഓരോരു എക്സ്ക്യൂസ് പറയും, അവിടെ കിക്കിയും ഉണ്ടായിരുന്നു. എന്നാൽ ഷിയാൻ പറയും ഇതൊന്നും സിയോയെ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന്. അങ്ങനെ ഇരിക്കുന്നിടത്ത് പെട്ടെന്ന് തന്നെ സിയോയും സിക്കിയും കൂടി അവിടോട്ട് വരും. അവർ രണ്ടുപേരും അവിടെ വന്നിരിക്കുന്നതും ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് മിണ്ടാണ്ടിരിക്കും. കിക്കി അപ്പം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവും. ഉടനെ തന്നെ സിക്കിയാണെങ്കിൽ അവിടെ ചോദിക്കും അല്ല സിയോവേ ഷിയാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തുവാ പറ്റിയത്? ഉടനെ തന്നെ നമ്മളുടെ ഷിയാൻ പറയും ഏയ് ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഞങ്ങൾ ഓക്കെയാണ് എന്ന്. എന്നാൽ ഇവർക്കറിയാം ഇവർക്കിടയിൽ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന വൈകുന്നേരം നമ്മളുടെ ഷിയാനും സിയോയും കൂടി ഒരുമിച്ച് നടന്നു പോകുന്നതാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സിയോയാണെങ്കിൽ ഷിയാനെ പിടിച്ചെടുത്തിട്ട് ചോദിക്കും സത്യം പറ എന്തുവാ പ്രശ്നം, നീ എന്തിനാ സീറ്റ് മാറിയത്? ഇത് കേൾക്കുന്നേ ഷിയാൻ ഭയങ്കര ഇമോഷണൽ ആവും. അവൾക്കാണെങ്കിൽ സാറ് പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരും, അവളൊന്നും പറയാൻ നിൽക്കത്തില്ല. ഉടനെ തന്നെ സിയോയെ പറയും ഓക്കെ ഓക്കെ നീ എൻ്റെ അടുത്ത് പറയണ്ട, ഞാനത് വിട്ടേക്കുക എന്ന്. എന്നാൽ നമ്മളുടെ സിയോയെ നല്ല ടെൻഷനിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന രാത്രി സമയത്ത് നമ്മളുടെ സിയോയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സിനോടിരുന്ന് ചാറ്റ് ചെയ്യുന്നേ. അവൻ ചോദിക്കും അതായത് പെൺകൊച്ചുങ്ങൾ എന്തിനാ അനാവശ്യമായിട്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്നേ എന്ന്. ഉടനെ തന്നെ സിക്കി പറയും അത് പെൺപിള്ളേർക്ക് ഒരു കാര്യം വേണ്ട, അവരിങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മളുടെ സിയോയെ നിൽക്കുന്നിടത്ത് അവൻ്റെ അടുത്ത് ആ പോപ്പുലർ ആയിട്ടുള്ള പെൺകൊച്ചു വന്ന് സംസാരിക്കുന്നേ. ഇത് കാണുന്നേ നമ്മളുടെ ഷിയാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് സിക്കി വരും, അവൻ്റെ അടുത്ത് ചോദിക്കും അല്ല അവരെന്തോ സംസാരിക്കുന്നേ എന്ന്. ഉടനെ തന്നെ അവനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തിട്ട് പറയും അവരെന്തോ ഒരു പ്ലെയിനെ പറ്റിയ സംസാരിക്കുന്നേ എന്ന്. ഇത് കേൾക്കുന്ന ഷിയാന് ഭയങ്കര ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അവൾ അവളുടെ വീട്ടിൽ പോകുന്നിടത്ത് ഭയങ്കര ദേഷ്യത്തിൽ കല്ലൊക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോകുന്നെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ വഴക്ക് പറയുന്നത് മൊത്തം നമ്മളുടെ സിയോനെയാണ്. അവരാണെങ്കിൽ ആ പെണ്ണിൻ്റെ കൂടെ ഏതെങ്കിലും പ്ലേ കാണാൻ പോകുവാണോ എന്നൊക്കെ ചിന്തിച്ചിട്ട്. യഥാർത്ഥത്തിൽ അവളുടെ മുമ്പിലായിട്ട് നമ്മളുടെ സിയോ ഉണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും അല്ല നീ എന്ത് പറ്റി ഇത്ര ദേഷ്യത്തിൽ, നിനക്ക് ആരോടാ ഇത്രയ്ക്കും ദേഷ്യം? ഉടനെ തന്നെ ഷിയാനാണെങ്കിൽ സിയോ എടുത്ത് ചോദിക്കും നിനക്ക് പ്ലേ ഇഷ്ടമാണോ എന്ന്. അപ്പോൾ നമ്മളുടെ സിയോയെ പറയും എനിക്ക് ഇഷ്ടമല്ല, വേണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി നല്ലതുപോലെ അന്വേഷിച്ചറിയാ എന്ന്. ഉടനെ തന്നെ ഷിയാനാണെങ്കിൽ ഭയങ്കരമായിട്ടും ദേഷ്യിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അവൾ വിചാരിച്ചെന്ന് വെച്ചാൽ ആ പോപ്പുലർ ആയിട്ടുള്ള പെണ്ണും ഇവനും കൂടി ചേർന്നിട്ട് എന്തോ പ്ലേ കാണാൻ പോകുന്നു എന്നുള്ള രീതിക്കല്ലേ അവൾ അങ്ങ് നടന്നു പോവും. എന്നാൽ നമ്മളുടെ സിയോയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അവൻ വിചാരിക്കും ഇനി ഒരു പക്ഷേ അവൾ എന്നെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ടാണോ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഷിയാൻ വീട്ടിൽ എത്തുന്നത്. അവളുടെ അമ്മ പുറത്തു പോകാൻ ഇറങ്ങുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അനിയൻ വന്നിട്ട് അമ്മയെടുത്ത് പൈസ ചോദിക്കും. അവരത് കൊടുക്കാൻ റെഡി ആവത്തില്ല. അവൻ അതേപോലെ തന്നെ ഷിയാൻ്റെ അടുത്ത് വന്ന് പൈസ ചോദിക്കും, എന്നാൽ അവളും കൊടുക്കാൻ റെഡി ആവത്തില്ല. അവൻ പറയും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്ന്. എന്നും പറ അവൻ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന ഷിയാൻ്റെ അമ്മയാണെങ്കിൽ നമ്മളുടെ സിയോയുടെ അമ്മയെടുത്ത് വന്നിരുന്നിട്ട് ഷിയാനെ പറ്റി സംസാരിക്കുന്നേ. അവരിപ്പോൾ ഷിയാൻ്റെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോഴെവിടെയായിട്ട് നമ്മളുടെ സിയോയെ വന്നിട്ട് പറയും ആൻറ്റി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഷിയാൻ നല്ല
നല്ല മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്, അവള് ഭയങ്കര ഹാർഡ് വർക്കിങ്ങാ എന്ന്. ഇത് കേൾക്കുന്ന അവളുടെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മളുടെ ഷിയാനാണെങ്കിൽ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ ഷന്തിയും അതേപോലെ തന്നെ സിക്കിയും വരുന്നതാണ്. അവരാണെങ്കിൽ എത്തുന്നതും പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് കിക്കിയും വരും. അവള് പറയും, എൻ്റെ കയ്യിൽ ഒരു ന്യൂസ് ഉണ്ട്, നിങ്ങൾക്കറിയണോ എന്ന്. എന്നാൽ നമ്മളുടെ ഷിയാൻ പറയും, എനിക്ക് താല്പര്യമില്ല, എനിക്ക് പഠിക്കണം, പഠിത്തത്തിലാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന്. ആ സമയത്ത് അവിടെയായിട്ട് നമ്മളുടെ സിഒയും വരും. അവനെ കാണുന്നതും എല്ലാവരും ചോദിക്കും, ഈ വീക്കെൻഡിൽ നിനക്ക് എന്താ പ്ലാൻ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സിഒ പറയും, എനിക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല എന്ന്. അപ്പോൾ നമ്മളെ ഷിയാൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ പറയും, എനിക്ക് പഠിക്കണം, പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷദിയും അതേപോലെ തന്നെ സിക്കിയും കൂടി ചേർന്നിട്ടേ ഒരു പ്ലാൻ തയ്യാറാക്കും. അതായത് ഈ വീക്കെൻഡിന് എങ്ങനെയെങ്കിലും ഇവരെ രണ്ടുപേരും ഒരുമിച്ച് പുറത്തു കൊണ്ടുവരണം, എന്നാൽ മാത്രമേ രണ്ടെണ്ണത്തിൻ്റെയും മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറത്തുള്ളൂ എന്ന്. അങ്ങനെ രണ്ടുപേരോട് പ്ലാൻ ചെയ്യും. അവിടെയാണെങ്കിൽ നമ്മുടെ ഷദി ഷിയാൻ്റെ അടുത്ത് ഒരു ടിക്കറ്റ് കൊടുത്തിട്ട് പറയും, നമുക്ക് ഈ വീക്കെൻഡിന് പുറത്തു പോവാ എന്ന്. എന്നാൽ ഷിയാൻ സമ്മതിക്കാൻ റെഡി ആയിരുന്നില്ല. എങ്കിലും നമ്മളുടെ ഷദി എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കും. എന്നിട്ട് പറയും, നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരണോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഷദിയും അതേപോലെ തന്നെ സിക്കിയും കൂടി നിൽക്കാൻ നേരത്ത് അവരുടെ മൂന്നാമത്തെ ഒരു ഫ്രണ്ട് ഇല്ലേ, അവൻ വന്നിട്ടാണെങ്കിൽ സിക്കി എടുത്ത് പൈസ ചോദിക്കുന്നത്. എന്നിട്ട് പറയും, എൻ്റെ അച്ഛൻ എനിക്ക് പോക്കറ്റ് മണി തന്നില്ല, അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് പൈസ ഒന്ന് സഹായിക്കണോ എന്ന്. ഇത് കാണുന്നേ കിക്കി ഓടി വന്നിട്ട് ആ ചെറുക്കനെ എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ ഇത്രയും പട്ടാപ്പകൽ വന്നിട്ട് പുള്ളാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നേ എന്ന്. അവിടെ ഓൾറെഡി ഒരു റൂമർ തന്നെ നടക്കുന്നുണ്ട്. അതായത് സ്കൂളിലാണെങ്കിൽ ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ചെറുക്കനാണെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ തട്ടിപ്പറിക്കുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ നമ്മളുടെ സിഒയുടെ ആ മൂന്നാമത്തെ ഫ്രണ്ടില്ലേ, അവനാണെങ്കിൽ സിക്കിയെടുത്ത് പറയും, നിനക്ക് അത്രയ്ക്ക് ഇതാണോ എങ്കിൽ പിന്നെ ഞാൻ കാണിച്ചു തരാം അവൻ ആരാ എന്ന്. ഞാൻ ഉറപ്പായിട്ടും അവനെ പിടിക്കുന്നതായിരിക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിക്കിയും അതേപോലെ തന്നെ ഷദ്ദയും കൂടി നിന്ന് നോക്കിയിട്ട് പറയും, എങ്കിലും ഫസ്റ്റ് മീറ്റിൽ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഇത്രയ്ക്കും കെമിസ്ട്രിയോ, നമ്മൾ രണ്ടുപേരും ഇവരുടെ ഇടയിൽ എന്തെടുക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ഷിയാനയാണ്. അവളാണെങ്കിൽ അവരുടെ കൂടെ കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ട് നിന്നെ. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് അവളുടെ അമ്മ വരും. അമ്മയാണെങ്കിൽ അവളുടെ അടുത്ത് സോറി പറയുന്നതിന് പകരമായിട്ട് അവൾക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. അങ്ങനെ നമ്മളുടെ ഷിയാനാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആ സ്ഥലത്തായിട്ട് എത്തുന്നത്. അവൾ വരുന്നതും നമ്മളുടെ ശാന്തിനെ വിളിക്കും. അവളാണെങ്കിൽ പറയും, നീ എന്തായിരുന്നാലും അവിടെ നിന്ന് കുറച്ച് മുമ്പിലോട്ട് നടന്നോ, ഞാൻ ഉടനെ തന്നെ വരാ എന്ന്. യഥാർത്ഥത്തിൽ ഷദ്ദിയും സിക്കിയും കൂടി മാറി നിന്നിട്ട് ഇവളെ വിളിച്ച് സംസാരിക്കുമായിരുന്നു. അപ്പോഴാണെങ്കിൽ ഷദ്ദി നമ്മളുടെ സിക്കിയെടുത്ത് ചോദിക്കും, സിഎവെ എന്തിയെന്ന്. ഉടനെ എന്നെ സിക്കി പറയും, ഞാൻ അവൻ്റെ അടുത്ത് ഇത് മാത്രമേ പറഞ്ഞോളൂ, ഷിയാൻ വരുന്നുണ്ട് എന്ന്. അവൻ അപ്പോഴും തന്നെ റെഡിയായി. അങ്ങനെ നോക്കുമ്പോൾ എന്തോ നമ്മളുടെ സിഒയെ അങ്ങോട്ട് നടന്നു വരും. അവനാണെങ്കിൽ ഷിയാനെ കാണുന്ന അവളുടെ അടുത്ത് സംസാരിക്കും. എന്നിട്ട് രണ്ടുപേരുടെ അകത്തോട്ട് നടന്ന് അങ്ങ് പോകും. അതേപോലെ തന്നെ നമ്മളുടെ സിക്കിയും ഷദിയും കൂടി ചേർന്നിട്ടേ അവരും അകത്തോട്ട് നടന്നു പോകും. അങ്ങനെ ഇവർ പോകുന്ന വഴിയിലായിട്ട് നമ്മളുടെ ഷിയാൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് വരും. പെട്ടെന്ന് തന്നെ സിഒയാണെങ്കിൽ അവളെ പിടിച്ചുകൊണ്ട് ഒരു സ്ഥലത്തായിട്ട് വന്നിരുന്നിട്ട് അവളുടെ കാലൊക്കെ നേരെയാക്കും. എന്നിട്ട് പറയും, സൂക്ഷിച്ച് നടക്കണോ എന്ന്. പിന്നീട് കാണിക്കുന്ന രണ്ടുപേരോട് ഒരു സ്ഥലത്തായിട്ട് വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. നമ്മളുടെ ഷിയാനാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയും, അവൾ എന്തിനാ സീറ്റ് മാറിയത് എന്ന്. അവൾ പറയും, അതായത് സാറ് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ സീറ്റ് മാറിയത്. നിൻ്റെ അടുത്ത് ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ വീണ്ടും സഹായിച്ചാലോ, നിന്നെ വെറുതെ ശല്യം ചെയ്യേണ്ട എന്ന് ആലോചിച്ചിട്ടാ ഞാൻ നിൻ്റെ അടുത്തൊന്നും പറയാഞ്ഞേ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സിഒയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ചിരി വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേറെ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയത്. അവൻ അവിടെ പറയും, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാ, അല്ലാണ്ട് എന്തിനാ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അവനവളെ നല്ലതുപോലെ സമാധാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ആ കിക്കിനെയും അതേപോലെ തന്നെ സിഒയുടെ ഫ്രണ്ടിനെയാണ്. രണ്ടുപേരോടെയും മറ്റേ ആ മോൺസറിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ പാത്തിരിക്കുക. അതേപോലെ തന്നെ നമ്മളുടെ സിക്കിനെയും ഷദ്ദീനെയും കാണിക്കും. അവരും ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഷദ്ദിയാണെങ്കിൽ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നു പോകും. ഇവനെ കാണുന്നത് നമ്മളുടെ സിഒയുടെ ആ മൂന്നാമത്തെ ഫ്രണ്ടില്ലേ, അവൻ വിചാരിക്കും ഇവനാണ് ആ ഈവിൽ ഡ്രാഗൻ എന്ന്. വേഗം തന്നെ അവൻ വന്നിട്ട് നമ്മളുടെ സിക്കിനെ എടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അവൻ ജാക്കറ്റ് ഇട്ടതുകൊണ്ട് തന്നെ അവനെ മനസ്സിലാവത്തേ ഇല്ല. അതേപോലെ തന്നെ നമ്മളുടെ സിഒയും ഷിയാനും അതിൽ നടന്നു വരുമായിരുന്നു. അവരും സൗണ്ട് കേട്ടിട്ട് ഓടി വരും. എല്ലാവരോട് ചേർന്നിട്ട് നമ്മളുടെ സിക്കിനെ എടുത്തിട്ട് അടിക്കും. അതേപോലെ തന്നെ അവിടേക്ക് നമ്മളുടെ ഷദ്ദിയും വരും. അവക്കും മനസ്സിലാവത്തില്ല, അവളും എടുത്തിട്ട് അടിക്കാനായിട്ട് തുടങ്ങും. അവസാനം ഇവൻ്റെ സൗണ്ട് കേട്ടിട്ട് അവൾക്ക് ചെറിയൊരു ഡൗട്ട് വന്നേ. അങ്ങനെ ജാക്കറ്റ് തുറന്ന് നോക്കുമ്പോൾ എന്തുവാ, അതിൻ്റെ അകത്തിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മളുടെ സിക്കി തന്നെ. അവനാണെങ്കിൽ വലിയ വയൽ കിടന്ന് കരയാനായിട്ട് തുടങ്ങും. എല്ലാവരും ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയി പോയായിരുന്നു. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷദ്ദി വന്നിട്ട് ഈ സിക്കിയോട് തുറ മിണ്ടാതിരിയടാ എന്ന്. ഇത് കേൾക്കുന്നേ അവനങ്ങ് മിണ്ടാണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ ഇത് കാണുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ നടക്കാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ടൊരു സൗണ്ട് കേൾക്കും. അത് വേറെ ആരുടെ അല്ല, നമ്മളുടെ ഷിയാൻ്റെ അനിയൻ്റെ ആയിരുന്നു. അവനെയാണെങ്കിൽ രണ്ട് ചെറുക്കന്മാർ ചേർന്ന് നിന്ന് നല്ലതുപോലെ പുള്ളി ചെയ്യുവാണ്. അതായത് ഇപ്പോൾ ഇവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഈവിൽ ഡ്രാഗൻ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, ഈ കൊച്ചു ചെറുക്കനാണ്. ഇവനെ കാണുന്നത് നമ്മുടെ സിക്കിക്ക് ഭയങ്കര ദേഷ്യം വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവന് കിട്ടേണ്ട അടിയല്ലേ സിക്കി വാങ്ങിച്ചു കൂട്ടിയത്. അവനാണെങ്കിൽ അവൻ്റെ തോന്നിട്ട് മിണ്ടാരിയടാന്ന് പറയും. ഇത് കേൾക്കുന്ന ആ ചെറുക്കനും ഭയങ്കരമായിട്ടാണ് നിങ്ങൾ കരയും. അവസാനം എല്ലാം സോൾവ് ആവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഷിയാനും സിയോയും അതേപോലെ തന്നെ അവളുടെ അനിയനും കൂടി നടന്നു പോകുന്നതാണ്. അവളുടെ അനിയനാണെങ്കിൽ അവളുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കത്തൊന്നുമില്ല. ഇത് കാണുന്നതും സിയോ അവനെ പറഞ്ഞ് മനസ്സിലാക്കും. അവസാനം അവളുടെ അനിയൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. പിന്നീട് കാണിക്കുന്ന ഷിയാൻ അവളുടെ വീട്ടിൽ പോകാനായിട്ടിരിക്കുന്നതിന് പെട്ടെന്ന് തന്നെ സിയോയെ പറയും, നീ ഇവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും, എനിക്ക് നിനക്ക് തരാൻ വേണ്ടിയിട്ടൊരു സാധനമുണ്ട് എന്ന്. അവനങ്ങനെ വേഗം തന്നെ വീട്ടിൽ പോയിട്ട് ഇവക്ക് വേണ്ടിയിട്ട് നല്ലൊരു ബോക്സ് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയിൻറ്റിങ്ങിൻ്റെ സെറ്റ് തന്നെ ആയിരുന്നു. സത്യത്തിൽ ഇതാണ് അവന് ആ പോപ്പുലറായിട്ടുള്ള പെങ്കോച്ചിൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത് അബ്രോഡിൽ നിന്ന് വരുത്തിയതാണ്. ഇത് കാണുന്നതും ഷിയാനും ഭയങ്കര സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോ ഇവക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തന്നെ കൊടുത്തില്ലേ. അവൾക്ക് ഭയങ്കര സന്തോഷത്തിൽ അവളിങ്ങനെ ബ്ലഷ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സൈനിങ് ഓഫ് MDC.